എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ കൊതി ഊറുന്നുണ്ട്, കാരണം ആ കണക്കിന് സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ പനി പോലെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് എല്ലാം. കണ്ടോ ഇതായ നമ്മൾ ഇന്ന് പനയോല ഇല പാവിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇല പാവിക്കുന്നത് നോക്കാം. വയണയില, വാഴയിലൊക്കെ നമ്മൾ സാധാരണ ഇല പാവിക്കുന്നത്. അപ്പോൾ ഇത് വെറൈറ്റിക്ക് നമ്മൾ വയണ ഇലയാണ് എടുത്തിട്ടുള്ളത്. സോറി, നമുക്ക് നേരെ വീടിലോട്ട് പോകാം. അപ്പൊ നമ്മളിതിൽ ഇലയപ്പത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത് റവമാവാണ്. റവമാവും മൈദാമാവ്, ശർക്കര, തേങ്ങ, ഏലക്ക, ശർക്കര പാനി, ഇത്രയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. മാവ് മൈദാമാവ്. ഇത് നമ്മൾ എടുക്കുന്ന ശർക്കരയാണ്. ശർക്കര ചെറുതായി നമുക്ക് ചീകിയിട്ടത്. തേങ്ങയാണ് അടുത്ത് നമ്മളിടുന്നത്. അടുത്തത് ഏലക്കയാണ്. ശർക്കര പാനി വീഴ്ത്തി നമുക്ക് എല്ലാം കുഴച്ച് സെറ്റാക്കിയെടുക്കും. അപ്പൊ വെള്ളത്തിന് പകരമായിട്ടാണ് നമ്മൾ ശർക്കര പാനി ഉപയോഗിക്കുന്നത്. അപ്പൊ കുറച്ചു മധുരത്തിന് വേണ്ടിട്ടാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമുക്കുള്ള മാവ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് കറക്റ്റ് പരുവായി. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത് ഇതിനകത്ത് വെക്കണ സെറ്റ് ആക്കി എടുക്കണ്ടേ? അപ്പൊ നേരെ അത് അത് മിക്സ് ചെയ്തിരുന്നു. അപ്പൊ അതെന്തൊക്കെയാണ് ആദ്യം അതെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതില് തേങ്ങയും ശർക്കരയും കൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം. തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത്, അതായത് നമ്മുടെ ഏലയപ്പത്തിന്റെ സെന്ററിൽ വെക്കുന്ന ഐറ്റം അല്ലേ? നേരെ മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റ് പരുവത്തിനെല്ലാം സെറ്റ് ആക്കി എടുത്ത ശേഷം നമുക്ക് നേരെ ഇലയിലോട്ടാണ് സെറ്റ് ആക്കുക. തേങ്ങയും ശർക്കരയും കൂടി നമ്മളിത് ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാം ഇതുപോലെ സെറ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഇലയപ്പത്തിനുള്ള ആവശ്യമായ എല്ലാ ചേരുവകളും ചേർത്ത് ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കെട്ടി, അതായത് ഒരു ഇതിൽ നിന്നുള്ള ഒരു ഇതളെടുത്ത് കെട്ടി എടുക്കുക. കെട്ടി എടുത്തിട്ട് ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇത്രയും മതി. ഇതാണ് നമ്മുടെ ആവശ്യത്തിന് സെറ്റാക്കി എടുക്കാനുള്ളത്. പരത്തി വെച്ചിട്ട് കെട്ടി വെച്ചണം. കെട്ടി വെക്കണം. ശർക്കര വെക്കണ്ടേ? ശർക്കര എടുത്ത് എന്ത് ചെയ്യണം? ശർക്കര എടുത്ത് വെക്കണം അല്ലേ? കുറച്ചൊരു ശർക്കര വേ. ശർക്കര എടുത്ത് ഇതുപോലെ വെച്ചിട്ട് കെട്ടി വെക്കണം. മക്കളെ കൊണ്ട് കെട്ടാൻ പറ്റില്ല, അവരെ കൂടെ അമ്മ അമ്മച്ചി കെട്ടി വെക്കട്ടെ. ഓക്കെ. അപ്പൊ വെച്ചാമേരെ നമ്മുടെ ഇലയപ്പം, അതായത് നമ്മുടെ പനയോലയിലുള്ള ഇലയപ്പം ഏകദേശം സെറ്റായി. കണ്ടോ, ഇതേപോലെയാണ് കിഴി പോലെ സെറ്റാക്കിയാണ് എടുക്കുന്നത്. ബാക്കി വന്ന ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ സെറ്റാക്കി എടുത്തു. അപ്പൊ ഇനി നമുക്കിതിനെ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് നേരെ ഇനി വേവിച്ചെടുക്കാം. എന്നിട്ട് എങ്ങനെ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കണം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അപ്പൊ നമുക്ക് നേരെ വേവിക്കുന്നതിലേക്ക് പോവാം. പനയോലയില ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് എല്ലാം. കണ്ടോ, ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇനി നമ്മുടെ പാത്രത്തിലോട്ട് ആക്കുകയാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ അതെ, ഇതുപോലെ കണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള കമ്പുകൾ വേണം. ഇതിനകത്ത് നേരെ വെക്കുക ആദ്യം, അത് വെച്ച് സെറ്റാക്കി എടുക്കുക ആദ്യം. ഇതിനകത്ത് വെക്കുന്ന സാധനങ്ങളാണ് അതായത് ഈ പനയോലയുടെ ഓര വെക്കുന്നുണ്ട്, അതിന്റെ തണ്ട് വെക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പെരമ്പിന്റെ കമ്പാണ് വെക്കുന്നത്. കണ്ടോ, ഇതിന് സപ്പോർട്ട് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വെക്കുന്നത്. അപ്പൊ അടുത്ത് അതിനകത്ത് വെള്ളമൊഴിച്ച്
ഓലേക്കാലും പൊങ്ങി വരാൻ പാടില്ല, അതിനകത്ത് വെച്ചാൽ കമ്പിനെക്കാലും താന്ന് തന്നെ വെള്ളം നിൽക്കണം. കാരണം നമുക്ക് ആവി മുകളിലോട്ട് വരാനായിട്ടാണ് നമ്മുടെ ഇതുപോലെ സെന്ററിൽ കണക്കാക്കി കമ്പ് വെച്ചതിന് ശേഷം നമ്മുടെ പനയോലിൽ സെറ്റ് ചെയ്ത നമ്മുടെ ഇലയപ്പം അകത്തോട്ട് വെച്ച് എല്ലാം എല്ലാം അതായത് ഇതെല്ലാം പറക്കി അടുക്കടുക്കായിട്ട് വെക്കണം. നമ്മുടെ കമ്പ് വെക്കുന്നതിന്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവി മുകളിലോട്ട് വരാനായിട്ടാണ്. കാരണം എല്ലായിടത്തും റൗണ്ട് ചെയ്ത് നമ്മൾ അത് വെക്കുന്നത് കൊണ്ട് സെന്ററിൽ കമ്പ് വന്നു കഴിഞ്ഞാൽ അതുപോലെ ആവി പുറത്ത് വന്ന് നന്നായിട്ട് വേവാനുള്ള പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ചാൻസ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാം ഉണ്ടാവും, നമ്മുടെ പനയോലെ സെറ്റ് ചെയ്ത എല്ലാ അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. വേവിച്ചെടുക്കേണ്ടത് എങ്ങനെയാ വെച്ചെടുക്കണം? അടുപ്പിച്ച് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ മച്ചാമാരെ നമ്മുടെ വയണ ഇലയിൽ കൂടെ കുറച്ച് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയണ ഇലയുടെ മണം അറിയാലോ, അത് നമുക്ക് നമ്മുടെ ഈ പനയിലയിൽ വെച്ചത് സെറ്റായി കിട്ടാനായിട്ട് ആ മണം കിട്ടാനും അതിന്റെ പവറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ വയണ ഇലയുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നേരെ ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ മച്ചാമാരെ നമ്മൾ ഇവിടെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്, നമ്മുടെ അടുപ്പ് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ തീ വെച്ച് നല്ല സെറ്റാക്കി എടുക്കുകയാണ്. അപ്പൊ മച്ചാമാരെ നമ്മുടെ തീ നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് കത്തുന്നതനുസരിച്ച് നന്നായിട്ട് വെന്ത് നല്ല ആവിയിൽ വെന്ത് നമ്മുടെ ഇത് സെറ്റായി കിട്ടും. അപ്പൊ കീർത്തി നന്നായിട്ട് തീ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇലയിപ്പോ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇലയപ്പം, കണ്ടല്ലോ കളറൊക്കെ മാറി വേറെ കളറിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം ഉണ്ട്, പനയോലെയാണിത്. ഇപ്പോ നല്ലൊരു മണവും വന്നിട്ടുണ്ട്. മച്ചാമാരെ നമ്മുടെ ഒരു സൈഡില് നമ്മുടെ വയണ ഇലയിൽ സെറ്റാക്കിയതും മറു സൈഡില് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പനയോലയിലെ നമ്മുടെ ഇലയപ്പമാണ്. കണ്ടോ, അതിന്ന് ആവി പോകുന്നുണ്ട്. ആ ചൂട് സാധനമാണ് സെറ്റ്. നമുക്ക് നോക്കാം, അപ്പൊ എല്ലാ എടുത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇനി ഉണ്ടാവില്ലേ. എല്ലാം ഉള്ളതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇനി എങ്ങനെ നോക്കണം, അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ. അപ്പൊ എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ കൊതി ഊറുന്നുണ്ട്. കാരണം ആ കണക്കിന് സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, രണ്ടും രണ്ട് തരം, വയണ ഇലയിലുള്ളത് ഒരൈറ്റം, നമ്മുടെ പനയോലയിലുള്ളത് വേറൊരൈറ്റം. കണ്ടോ, എല്ലാരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. യെസ്, ഇതുപോലെ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്ക് സെറ്റ് സാധനമാണ്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ കൊതി ഊറ. ആ കണക്കിന് സെറ്റാണ്. കണ്ടോ, ഒരു വെറൈറ്റി അല്ല. നമ്മളും പനയോലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തത്. നമ്മൾ കൂടുതലും ഈ വയണ ഇലയിലും വട്ട ഇലയിലും വാഴ ഇലയിലുമാണ് നമ്മൾ സെറ്റാക്കി ചെയ്തിട്ടുള്ളത്. പക്ഷേ പനയോലയിൽ ആദ്യമായിട്ടാണ്. കണ്ടോ, അതൊരു അത് കാണാൻ തന്നെ അതൊരു വേറെ ലുക്കാണ്. അപ്പം മച്ചാമാരെ നമ്മൾ നമ്മുടെ പനയോലയിലെ ഇലയപ്പം ഒന്ന് പൊളിച്ച് സെറ്റ് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് അതിനകത്ത് എങ്ങനെയാ ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് പനയോലയിലുള്ള സെറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത് മറ്റേ നമ്മുടെ തേങ്ങ കൊത്ത് നമ്മൾ അത് വെച്ചതല്ലേ, വെറൈറ്റി സെറ്റായിട്ടുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ് മച്ചാമാരെ, അതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയാനായിട്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ്, എങ്ങനെയാണ് കഴിച്ചിട്ട് പറയാ? സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ വാഴയിലെ ഒരു ടേസ്റ്റ് അല്ല, അപ്പൊ റവ കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടി ഉണ്ട്. അപ്പോ എന്തായാലും വയനാട് എന്ന് പറഞ്ഞു കണ്ടില്ലേ, അതിന്റെ ഒരു ആ ഒരു ഇതുകൂടി അങ്ങ് വന്ന് കേട്ടോ. നമ്മളാ ഇലയുടെ അതേ ഷേപ്പിലാണ്. കണ്ടോ, അതാണ് ഉദ്ദേശിച്ചത്. ഇലയുടെ അതേ ഷേപ്പിലാണ് നമ്മുടെ ഈ അപ്പ ഇതിരിക്കുന്നത്. വെന്ത് വന്നപ്പോഴത്തേക്കും വെന്ത് വരുമ്പോ അങ്ങനെ വരുള്ളൂ. എങ്ങനെയുണ്ട്? ആണോ, അവര് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സെറ്റായിട്ടുണ്ട് എന്നാണ് അഭിപ്രായം. അമ്മച്ചി എങ്ങനെയുണ്ട്? യെസ്, പനയോല വെറൈറ്റി വിഭവം ആണ്. നമ്മളങ്ങനെ സെറ്റായി കഴിച്ച ബാബ കഴിച്ചാ കഴിച്ചാ കൊള്ളാം പറയണ കഴിച്ചാ എങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? ഓക്കെ, വീഡിയോ എടുക്കണേ. ഓക്കെ, അപ്പൊ മച്ചാമാരെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള പുത്തൻ വീഡിയോമായി ഇനിയും നമ്മൾ വരുന്നതുവരെ എവിടെ
Bye bye.